വീണ്ടും വാർത്തകളിലേക്ക്. ഒരു രോഗിയുടെ പരിചരണത്തിനായി 100 രൂപയെന്ന മുദ്രാവാക്യം 10,000 ഏറ്റെടുത്തത് നമ്മുടെ കാലഘട്ടത്തിനുള്ള ഉത്തരമാണെന്ന് സി.സി. മുകുന്ദൻ എം.എൽ.എ. വളരെ കാരുണ്യ പ്രവർത്തന രംഗത്ത് ആരും ചെയ്യാത്ത ഒരു മഹത്തായ പ്രവർത്തനമാണ് നമ്മുടെ ആൽഫ സെന്ററുമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പും എനിക്ക് എൻ്റെ സ്വന്തം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചേട്ടനെ അസുഖമായി വരുന്ന സമയത്ത് ഇവിടെ വരേണ്ടായി, സുരക്ഷയായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേട്ടനാണെങ്കിൽ വളരെ ഏറെ പ്രവർത്തനമായി അങ്ങനെ ചികിത്സാ സഹായം എടുക്കുന്ന ആളല്ല, അതൊരു കേന്ദ്ര ഉദ്യോഗസ്ഥനായിരുന്നു, ദൂരദർശനിലായിരുന്നു ജോലി. അപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രോഗം പറയാൻ തന്നെ വിഷമമുണ്ട്. ആ രോഗം ആർക്കും വരരുകയോ എന്നൊരു പ്രാർത്ഥനയാണ് മനസ്സിലുള്ളത്. വന്ന് വണ്ടിയിൽ നിന്ന് കയറ്റോടുകൂടി ഇവിടെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ല, മടക്കി കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ ദീർഘവീക്ഷണത്തോടെ എപ്പോൾ എന്ന് മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ, അധ്യക്ഷൻ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ അന്ന് കടന്നത്. പിന്നെ നിരന്തരമായി വരുന്ന കാര്യത്തെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് കണ്ട് ആൽഫ സെന്ററുമായി ചില വിഷയങ്ങളിൽ ആലോചിക്കാറുണ്ട്, അവന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരിശോധിക്കാറുണ്ട്. രോഗി പരിചരണത്തിനായി 100 രൂപ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ സമാപനം കുറിച്ച് സമ്മാനാർഹർക്ക് അവ വിതരണം ചെയ്യുന്ന ചടങ്ങ് എടമുട്ടം ആൽഫ ഹോസ്പിസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. ലളിതമായി ഒരു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന പാഠമായി ഇതിനെ കാണുന്നു. ആൽഫ ഇപ്പോൾ നടത്തുന്ന ഡയാലിസിസ് സേവനങ്ങൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആൽഫ ചെയർമാൻ കെ.എം. നൂർദ്ദീൻ അധ്യക്ഷനായിരുന്നു. 1 കോടി രൂപ, 100 രൂപ വീതം, 1 കോടി രൂപ കിട്ടണമെങ്കിൽ 100,000 പേര് നമുക്ക് തരുന്നവരായിട്ട് ഉണ്ടാകണം. അത് ബാങ്ക് വഴിക്ക് വരുന്നു, അത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാങ്കിലെ തുക തന്നു, ബാങ്ക് അതിന് കമ്മീഷൻ ഈടാക്കുന്നില്ല, മുഴുവൻ തുക നമുക്ക് കിട്ടുന്നു. ഇതിനേക്കാളും മഹനീയമായ രീതിയിലുള്ള ഒരു 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 സൽക്കർമ്മം ചെയ്യാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ സഹകരിച്ച എല്ലാവർക്കും, ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ ഈ സമയത്ത് നന്ദി പറയുകയാണ്. രോഗി പരിചരണത്തിനുള്ള സ്പോൺസർഷിപ്പ് സമാഹരിക്കുന്നതിനായി ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ 18 കേന്ദ്രങ്ങളും ഡയാലിസിസ് സെന്ററും ചേർന്ന് നടത്തിയ ക്യാമ്പയിനിലൂടെ 10,700 രോഗി പരിചരണ സ്പോൺസർഷിപ്പുകൾ കണ്ടെത്താനായി. ഇതിന്റെ ഭാഗമായി മാരുതി വേഗൺ ആർ കാർ, റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ, ഹോണ്ട ആക്ടിവ സ്കൂട്ടർ എന്നീ സമ്മാനങ്ങൾ യഥാക്രമം ഗ്രീഷ്മ കിഷോർ എടമുട്ടം, സരിത തൃശൂർ, ബദറുദ്ദീൻ എടമുട്ടം എന്നിവർക്ക് എം.എൽ.എ. സമ്മാനിച്ചു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഡോക്ടറേറ്റ് ലഭിച്ച UAE അൽ ഷംസ് മെഡിക്കൽ ഗ്രൂപ്പ് MD ആൽഫ മതിലകം ലിങ്ക് സെന്റർ രക്ഷാധികാരിയുമായ ഡോക്ടർ പി.എ. ഷംസുദ്ദീനെ ET ടൈസൺ MLA മെമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. പാലിയേറ്റീവ് രംഗത്തിൽ നല്ല മനസ്സോടുകൂടി നിൽക്കുന്ന ആരായാലും ആ ആളുകളെ വളരെ ഉറച്ച നിലപാടോടുകൂടി പിന്തുണയ്ക്കുക എന്നുള്ളത് ഞങ്ങൾ പോലെ പൊതുപ്രവർത്തകരുടെ കടമയാണെന്ന് കരുതുന്നതുകൊണ്ട് തന്നെയാണ്. ഏതിനാണ് അങ്ങനെ പിന്തുണ ഇല്ലാത്തത്? നല്ല പിന്തുണ കൊടുക്കാറുണ്ട്. ഞങ്ങളെ കൊണ്ട് സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള ഞങ്ങളും കൂടെ ഒപ്പമുണ്ടെന്ന് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഉള്ള ഞങ്ങളാൽ കഴിയുന്ന അത് ചെയ്യുന്നുണ്ട്. രണ്ടിവിടെ ഗവൺമെന്റ് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം ആലോചിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് നൂറുദ്ദീനൊക്കെ പറഞ്ഞല്ലോ, അത് MLA മാരതിലൊന്ന് ചെയ്താൽ സന്തോഷമാണെന്നാണ്. പക്ഷെ അത് പരിമിതി ഉണ്ട്, എനിക്കറിയാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്ക് പരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ചെയ്യാൻ തന്നെയാണ്. ഞാൻ പരസ്യമായിട്ട് പറയുന്നത്, നമുക്ക് ആൽഫയ്ക്ക് അക്കാര്യത്തിൽ ചെയ്യാൻ നിയമപരമായ പ്രശ്നമില്ലെങ്കിൽ ചെയ്യാൻ ഞങ്ങൾ 100% തയ്യാറാണ്. തർക്കമൊന്നും വേണ്ടതല്ലേ, ഞങ്ങൾ ചെയ്യുമെന്നും അതില് അങ്ങനെ തന്നെയാണ്. ഡോക്ടർ പി.എ. ഷംസുദ്ദീൻ മറുപടി പ്രസംഗം നടത്തി. ഞങ്ങൾ വെറുതെ കെട്ടിടം മാത്രം പണിതു കൊടുത്താൽ പോരാ, കെട്ടിടം പണിതു കൊടുത്തു അല്ലെങ്കിൽ സ്ഥലം കൊടുത്തു അത് മാത്രം പോരാ, അതിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ പോലുള്ള, അതായത് ഡോക്ടർമാരായിരുന്നാലും സ്റ്റാഫായിരുന്നാലും അല്ലെങ്കിൽ അതിൻ്റെ വോളണ്ടിയേഴ്സ് ആയിരുന്നാലും, എല്ലാവരും അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. കാരണം ഈ അൽഫയുടെ പേരും ഈ ഇതിൽ എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഈ അവാർഡ് തരുന്ന സമയത്ത് അൽഫ പോലും ഇതിൽ അവാർഡ് ഇതിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ജനറേഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളീ പറഞ്ഞ മാതിരി ജാതി മതം ഒന്നും നോക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കെന്തും കയ്യെത്തിപ്പിടിക്കാം. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ജീവിതത്തിൽ ഇത് കിട്ടുമെന്നുള്ള ഒരിക്കലും, ഞാൻ ഇത് തന്നിട്ട് പോലും 3 ദിവസം എനിക്ക് വേണ്ട, ഇതിനേലും പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് 3 ദിവസം ഞാൻ എടുക്കാതിരുന്ന ഒരു സംഭവമാണ് ഇത്.
ചടങ്ങിൽ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഗവർണിംഗ് കൌൺസിൽ അംഗങ്ങളായ കെ എ ഖദീജാബി, വി ജെ തോംസൺ, മതിലകം ലിങ്ക് സെന്റർ പ്രസിഡന്റ് ബഷീർ പന്തൽ, തൃശൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് തോമസ് തോലത്ത്, കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഇ വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ലൈഫ് മിഷൻ മുഖേന നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ കൈമാറ്റം നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് നിർവഹിച്ചു. 19 വീടുകളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 29 വീടുകളാണ് നമ്മള് ഭൂമിയും സ്ഥലവും വീടും സ്ഥലവും ഇല്ലാത്തത് അഗ്രിമെന്റ് വെച്ചിരുന്നത്. അതിൽ നമുക്ക് 19 പേരുടെ വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മൾക്കറിയാം, വാടക വീട്ടിൽ കിടന്നും അല്ലെ വാടക കൊടുക്കാനും കൂടി വയ്യാതെ ഉള്ള ആളുകൾക്ക് സ്വന്തമായി ഭൂമിയും സ്വന്തമായി വീടും കിട്ടിയത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയല്ലേ. ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അപ്പൊ അതിന് നമ്മള് സംസ്ഥാന സർക്കാരിനോടും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വിയോനെ പോലെയുള്ള ഉദ്യോഗസ്ഥരോടും നമ്മൾ കൂടുതൽ അഭിനന്ദനം നമ്മൾ പറയണം. ഗ്രാമപഞ്ചായത്തിൽ 14 വീടുകളാണ് ഈ ഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സായിദ മുത്തുക്കോയ തങ്ങൾ, ഇ ആർ ഷീല, എൻ കെ അബ്ദുൽ നാസർ, സെക്രട്ടറി പി സുജാത, വിഇഒ ഹസീന, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പമംഗലം കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിൽ നിന്ന് 1968 മുതൽ ഇതുവരെ പഠിച്ചിറങ്ങിയ ബാച്ചുകളെ സംഘടിപ്പിച്ച് അബാക്ക അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സംഗമം ഉദ്ഘാടനം ചെയ്തു. താം ചെറിയ കുട്ടിയായിരുന്നപ്പോ അല്ലെ, നമ്മുടെ എങ്ങനെയായിരുന്നു, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മള് സംസാരിക്കുന്നതും അതുപോലെ പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നതും എല്ലാത്തിനും നമുക്കൊരു മുഖമുണ്ട്, വേറെ ഉണ്ട്. ഇങ്ങനെ പാടില്ല, ഇങ്ങനെയല്ല ചെയ്യാൻ പാടുന്നൊരു മുഖം വലുതാകുമ്പോൾ വരും, അത് വന്നേ പറ്റുമല്ല അവർക്ക്. എന്നാൽ പൊയ്മുഖമില്ലാത്ത ഒരു മുഖം പണ്ടുണ്ടായിരുന്നു നമുക്ക്, അത് ചെറുപ്പകാലത്തുള്ള മുഖമാണ്. ഇടിക്കാൻ തോന്നിയാൽ അപ്പം ഇടിക്കും, പിച്ചാൻ തോന്നിയാൽ പിച്ചു അല്ലെ. അങ്ങനെയാണ് ആ മുഖം എന്നൊക്കെ പറയുന്നത്. നമുക്ക് മറ്റേത് പറ്റൂല എന്ന് തോന്നുന്നു, നമുക്ക് പറ്റൂലല്ലോ എന്ന് തോന്നും. നമുക്ക് നമ്മൾ നമ്മളായി ചെയ്തിരുന്ന ആ കാലത്തേക്ക് തിരിച്ചു പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുന്നത്. നാം പലപ്പോഴും എത്ര ഉന്നതരായാലും ചിലപ്പോൾ ചില ആള് കണ്ട പേടിക്കും. ഉന്നതരാണ്, പക്ഷെ ഭയങ്കര വലിയവരാണ്. പക്ഷെ ചില ആളുകളെ കണ്ട പേടിക്കും. അത് മിക്കവാറും പേടിക്കുന്ന ആളുകാരായിരിക്കും. നമ്മളെ കൊണ്ട് പഠിപ്പിച്ച ആളുകൾക്ക് എസ് ഐയും സി ഐക്കും എല്ലാം കൊണ്ടും പേടിക്കുമ്പോൾ നമ്മൾ പേടിക്കുക. നമ്മളെ ഒരു പക്ഷേ നമ്മളാക്കി മാറ്റിയ നമ്മുടെ പൂർവ്വ അധ്യാപകരെ കാണുമ്പോഴാണ് പേടി. എന്ന് പറയാൻ നാം തിരിച്ച് പെട്ടെന്ന് കുട്ടിയാകുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്, നാം വേഗം താഴെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന അവസരം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള കവി ഓ എൻ കുറുപ്പ് എഴുതിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ ഈ ബുസ്താനുൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അറബിക് കോളേജിന്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാമായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് ഇങ്ങനെ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് കണ്ട് ഫോട്ടോ എടുത്ത് അല്പം ഭക്ഷണം കഴിച്ച് വിശേഷമൊക്കെ കിട്ടുന്ന അവസരം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുക. അബാക്ക പ്രസിഡന്റ് കെ എ കബീർ ബുസ്താനി അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, മുഹമ്മദ് അഷറഫ് ഷാഹി ഒമാൻ എന്നിവർ മുഖ്യാതിഥികളായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സാജിദ പുതിയ വീട്ടിൽ ബി യു ഇ സി പ്രസിഡന്റ് കെ എ ഹസൻ മുഹമ്മദ്, സെക്രട്ടറി ടി കെ അബ്ബാസ്, പി എ മുഹമ്മദ്, പി കെ മജീദ്, ഇസ്മായിൽ ബുസ്താനി, സുൽഫത്ത് ബുസ്താനിയ, ടി കെ ആരിഫ് ബുസ്താനി, അബാക്ക ജനറൽ സെക്രട്ടറി സാലിഷ് വാടാനപ്പള്ളി, കെ കെ അഫ്സൽ എന്നിവർ സംസാരിച്ചു. സ്നേഹാദരം പരിപാടിയിൽ പൂർവ്വ പ്രിൻസിപ്പൽമാർ, പ്രഥമ ബാച്ച്, ഉന്നതരായ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. അബാക്ക പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ലോഗോ ഡിസൈൻ ചെയ്ത എ ഗമറുദ്ദീനെ യോഗം ആദരിച്ചു. മഴ ശക്തം, തീരദേശം വെള്ളത്തിനടിയിൽ, അറപ്പ പൊട്ടിച്ചു. ഒരു ദിവസത്തെ ശമനത്തിന് ശേഷം വീണ്ടും ശക്തമായ മഴ വന്നതോടെ തീരദേശത്തെ തോടുകളും കുളങ്ങളും നിറഞ്ഞു കവിഞ്ഞു. സംസ്ഥാന സർക്കാർ പെരുംതോട് വലിയതോട് പദ്ധതിയിലൂടെയും ഗ്രാമപഞ്ചായത്തുകൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയിലൂടെയും തോട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് സാധാരണയായി വരുന്ന വെള്ളക്കെട്ടില്ലെങ്കിലും ശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്നത് തീരദേശത്തിന് ഭീഷണിയാകുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MLA ഇ ടി ടൈസൺ, എരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജന്റെയും എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണന്റെയും നേതൃത്വത്തിൽ JCB സഹായത്തോടെ പുതിയ റോഡ് അറപ്പത്തോട് പൊട്ടിച്ചുവിടുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് കോരുചാലിൽ, സന്തോഷ് പുളിക്കൽ, സെഹ്രാബി ഉമ്മർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. എടവിലങ്ങ് ഹൈസ്കൂളിലെ 1985-86 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ
നാലാം വാർഷികവും കുടുംബസംഗമവും നടത്തി. എടവലങ്ങ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ദിലീപ്, അസീസ്, വി എം ബൈജു, ജമാൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടറേറ്റ് നേടിയ യു കെ ജയറാം, പ്രതിസന്ധികളെ നേരിട്ട് ജീവിക്കുന്ന ജാസ്മിൻ നൌഷാദ്, ലിഷ സുനിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിറക് വിതരണ സമരം സംഘടിപ്പിച്ചു. ദേശീയപാത തൃശൂർ ആമ്പലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ടൂറിസ്റ്റ് ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. ബസ് യാത്രികരായ 5 പേർക്ക് പരിക്കേറ്റു. കനത്ത മഴയിൽ എടത്തിരുത്തിയിൽ വ്യാപക കൃഷിനാശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.